Pidavinam adarnam arishadarohai kensudhi. Madhumnek manne amin. Agashavhumi naranjarikanda velavana yadivandamuran varisudhan 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 virangalilistudhi. Idhamayakavana namuti mahamirvaniknamayavan vartanavan varisudhi. Yumayani varisudhanavunno. Yumayani varisudhanavunno. Varmalakavane varisudhanavunno. ത്രിയേക ദൈവത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ട സമൂഹമേ, ഇന്ന് ഞാൻ നിങ്ങളുമൊത്ത് അല്പമായി ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്ന വേദഭാഗം 103 സങ്കീർത്തനം 5 വാക്യമാണ്. നിന്റെ യൗവനം കഴുകനെ പോലെ പുതുകി വരത്തക്കവണ്ണം അവൻ നിന്റെ വായ്ക്ക് നന്മ കൊണ്ട് തൃപ്തി വരുത്തുന്നു. ഈ വാക്യത്തിൽ യൗവനം കഴുകനെ പോലെ പുതുകി വരണമെന്നും നിന്റെ വായ്ക്ക് ദൈവം നന്മ കൊണ്ട് തൃപ്തി വരുത്തുന്നു എന്നുള്ള ആശയം പ്രത്യക്ഷതയിൽ നമുക്ക് കാണാൻ കഴിയും. ഈ വാക്യം ആരോടാണ് പറഞ്ഞിരിക്കുന്നത്? മധ്യവയസ്കരോടും വാർദ്ധക്യത്തിലിരിക്കുന്നവരോടും എന്ന് തോന്നിപ്പോകും. എന്നാൽ പ്രയാസപ്പെടുന്ന, നിരാശപ്പെട്ട് ജീവിതം അവസാനിക്കുന്നു എന്ന് തോന്നുന്ന യൗവനക്കാര, നിന്റെ ജീവിതം പുതുകി വരണം, നിന്റെ വായ്ക്ക് നന്മ കൊണ്ട് തൃപ്തി വരുത്തണം എന്ന സങ്കീർത്തനക്കാരൻ ഓർപ്പിക്കുന്നു. പക്ഷികളിൽ അറപ്പായിരിക്കുന്ന പക്ഷിയാണ് കഴുകൻ, അവയെ ഭക്ഷിക്കരുത് എന്ന ലേവ്യ പുസ്തകം 11:13 പറയുന്നു. കഴുകൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ഓടിയെത്തുന്ന ചിത്രം ശവം തിന്നുന്ന പക്ഷി എന്നാണ്. എന്നാൽ ഈ ഭീകര പക്ഷിയെ നോക്കി പഠിക്കാൻ വേദഗ്രന്ഥം നമ്മെ പഠിപ്പിക്കുന്നു. ഈ നിന്റെ യൗവനം കഴുകനെ പോലെ പുതുകി വരണം, അവൻ നിന്റെ വായ്ക്ക് നന്മ കൊണ്ട് തൃപ്തി വരുത്തും. ഈ ആശയം വെളിപ്പെടുത്തുന്ന കഴുകനിൽ കാണുന്ന പ്രത്യേകതകളാണ് ഞാൻ വിവരിക്കാൻ ആഗ്രഹിക്കുന്നത്. ഒന്നാമതായി, കഴുകൻ്റെ പ്രത്യേകത, പുതുക്കപ്പെട്ടു വരുന്ന പക്ഷിയാണ് കഴുകൻ. കഴുകൻ ഒരു നികഷ്ട ജീവിയാണെങ്കിലും അവൻ തൻ്റെ ക്ഷീണതാവസ്ഥയിൽ പുതുക്കം പ്രാപിച്ച് വരുന്ന പക്ഷിയാണ്. കഴുകൻ ഒരു നികഷ്ട ജീവിയായതുകൊണ്ട് മനുഷ്യൻ കഴുകനെ വളർത്താറില്ല. എന്നാൽ കഴുകൻ കാട്ടിൽ വളരാൻ ആഗ്രഹിക്കാത്ത പക്ഷിയാണ്. അവന് ആരും ശ്രദ്ധിക്കപ്പെടാത്ത മലമുകളിലാണ് കൂട് കെട്ടുന്നത്. തൻ്റെ ക്ഷീണതാവസ്ഥയ്ക്ക് തനിക്കുണ്ടെന്ന് തോന്നിയാൽ ഈ പക്ഷി തൂവലുകൾ പൊഴിക്കുന്നു. കണ്ണുകൾ മങ്ങിത്തുടങ്ങി, ചുണ്ടുകൾ മൂർച്ചയില്ലാതായി, നഖങ്ങൾ ശക്തി കുറഞ്ഞു, തൻ്റെ കഴിവും പ്രതാപവും ശക്തിയും നഷ്ടപ്പെട്ടു എന്ന് തോന്നിയാൽ അവൻ പാറയുടെ മുകളിൽ ഏകാന്തമായി പോയി ദിവസങ്ങളോളം ഒന്നും ഭക്ഷിക്കാതെ സൂര്യനെ നോക്കിക്കൊണ്ടിരിക്കും. മഞ്ഞും മഴയും കൊടുങ്കാറ്റും ചൂടും ഒക്കെ ഏറ്റ് പ്രകൃതിയിൽ നിന്ന് ശക്തി പ്രാപിച്ച് പുതുക്കി വരും. പ്രതികൂല അന്തരീക്ഷത്തെ അതിജീവിക്കുവാൻ സാധിച്ചില്ലെങ്കിൽ ചിലപ്പോൾ ചത്തുപോകുവാനും ഇടയുണ്ട്. ഈ സ്വഭാവത്തെ മനസ്സിലാക്കിയ വേദചിന്തകൻ മനുഷ്യനെ കഴുകനോട് ഉപമിച്ചിരിക്കുകയാണ്. മനുഷ്യനും ബാല്യകാലം കഴിഞ്ഞു യൗവനത്തിൽ കടന്നാൽ അവൻ ചിന്തിക്കുന്നത് പ്രവർത്തിക്കുന്നതും ദൈവത്തെ പോലെയാണ്. താനാണ് സർവസ്വവും, ദൈവവും വേണ്ട, മനുഷ്യനും വേണ്ട എന്ന് യൗവനത്തിൽ ചിന്തിക്കും. എന്നാൽ കാലങ്ങൾ കഴിയും, കോലങ്ങൾ മാറും, വാർദ്ധക്യ സഹജമായ കഴിവുകേടുകളും രോഗങ്ങളും പിടിച്ച് ക്ഷീണാവസ്ഥയിലെത്തുമ്പോൾ
ദൈവത്തെ നോക്കാൻ തുടങ്ങും. അപ്പോഴാണ് ധ്യാനത്തിലും ദൈവചിന്തയിലും ഉപവാസ പ്രാർത്ഥനയിലേക്കും തിരിയുന്നത്. അവനെ ശക്തീകരിക്കുന്ന പ്രത്യാശ നൽകുന്ന വചനമാണ് സങ്കീർത്തനക്കാരൻ കൊടുക്കുന്ന ഈ വചനം. 103:5 കഴുകനെ പോലെ ചിറകടിച്ച് ഉയരത്തിൽ ചെന്ന് പുതുക്കം പ്രാപിക്കുന്ന ഒരനുഭവം. കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, രണ്ടാമത്തെ പ്രത്യേകത കഴുകൻ്റെ കൊടുത്തിരിക്കുന്ന കഴുകൻ കൊത്താവുന്ന ഭാരമേ അവൻ റാഞ്ചിയെടുക്കാറുള്ളൂ. കഴുകൻ കടലിലായാലും കരയിലായാലും 12 പൗണ്ടിൽ കൂടുതൽ ഭാരം കൊത്തിയെടുക്കാറില്ല. അതായത് അതിന് കഴിവുള്ള ഭാരമേ അത് കൊത്തിയെടുക്കുന്നുള്ളൂ. ഇതിൽ നിന്ന് നാം അർത്ഥമാക്കുന്നത് എന്താണ്? ഇത് നമുക്ക് തരുന്ന ഒരു ആത്മീയ സന്ദേശമുണ്ട്. മനുഷ്യന് അവൻ എടുക്കാവുന്നതിൽ കൂടുതൽ ഭാരങ്ങൾ എടുക്കുന്നു എന്നതാണ് പ്രത്യേകത, മനുഷ്യൻ്റെ പ്രത്യേകത. അത് ആത്മീയമായാലും ഭൗതികമായാലും മനുഷ്യൻ എടുക്കാവുന്നതിൽ കൂടുതൽ അവൻ എടുക്കാൻ ശ്രമിക്കുന്നു. മനുഷ്യൻ്റെ ആഗ്രഹങ്ങൾക്ക് കുറവ് വരുന്നില്ല. തന്മൂലം എടുക്കാവുന്നതിലും അധികം ആഗ്രഹം സാധിക്കാൻ അവൻ പരിശ്രമിക്കുന്നു. കർഷകനാണെങ്കിലും തൻ്റെ മക്കൾ ഡോക്ടർ, എഞ്ചിനീയർ, സയൻറ്റിസ്റ്റ് ആകാൻ മോഹിക്കുന്നു. ജീവിതം വളരെ ഹൈ പ്രൊഫൈലാക്കാനുള്ള തത്രപ്പാടിലാണ് ഇന്ന് മനുഷ്യൻ. ഒരിക്കലും ഒരു രാജാവ് തൻ്റെ പ്രജയോട് പറഞ്ഞു, നിന്റെ കഷ്ടപ്പാടുകൾ ഞാൻ അറിയുന്നു, നിന്റെ ആഗ്രഹവും ഞാൻ അറിയുന്നു. രാവിലെ 10 മണി മുതൽ വൈകിട്ട് 5 മണി വരെ നീ ചവിട്ടുന്ന ഭൂമി നിനക്ക് സ്വന്തം. അതുകൊണ്ട് അവിടെ നിനക്ക് കൃഷി ചെയ്ത് ജീവിക്കാവുന്നതുകൊണ്ട് നീ എവിടെ ചവിട്ടുന്നു അതായിരിക്കും നിന്റെ ഭൂമി. ഇത് കേട്ട മനുഷ്യൻ രാവിലെ 10 മണി മുതൽ ഓടാൻ തുടങ്ങി. ഉച്ചവരെ ഓടിയപ്പോൾ 10 ഏക്കർ സ്ഥലം ഓടിക്കഴിഞ്ഞു. സമയം 4:45. അപ്പോൾ അവൻ 20 ഏക്കർ സ്ഥലം ഓടിക്കഴിഞ്ഞു. സന്തോഷമായി. പിന്നെയും ആ മനുഷ്യൻ ചിന്തിച്ചു, പോരാ, ഇനിയും സമയമുണ്ടല്ലോ, കഴിയുന്നത്ര ഓടണം, നേടണം. അവൻ 4:59 വരെ ഓടി, തളർന്നു, അവിടെ വീണു, മരിച്ചു. മനുഷ്യ, നീ വാരിക്കൂട്ടിയത് ആർക്കാവും? പരിശുദ്ധനായ പൗലോസ്ലീഹ ചോദിക്കുന്നു, ഉണ്ണാനും ഉണ്ടുക്കാനും ഉണ്ടെങ്കിൽ മതിയെന്ന് വെപ്പീൻ. മനുഷ്യൻ കഴുകനെ നോക്കി പഠിക്കേണ്ട പാഠം, ഇന്ന് രാത്രി നിന്റെ ആത്മാവിനെ ദൈവം ചോദിച്ചാൽ നീ കൂട്ടിവെച്ചതൊക്കെ ആർക്കാകും? 3-ാമത്തെ കഴുകൻ്റെ പ്രത്യേകത, കഴുകൻ്റെ കണ്ണ് ഉയരത്തിലെ സൂര്യനെയും കടലിൻ്റെ ആഴത്തെയും കാണാനുള്ള കഴിവ് ഉണ്ട് എന്നുള്ളതാണ്. മനുഷ്യനുള്ള കഴിവ് പുറമെ ചിരിച്ചുകൊണ്ട് കാണാനും അകമെ മറ്റുള്ളവരുടെ കുറ്റം കുറവും കാണാനുള്ള കഴിവാണ്. അനേകം താഴ്ചയുള്ള ഇരയെ കാണാനുള്ള കഴിവ് അതിന് വിശപ്പുള്ളതുകൊണ്ടാണ്. ഇരട്ട കൺപോളയുള്ള കഴുകന് ഒരു നിമിഷം സൂര്യനെ നോക്കുവാനും അടുത്ത നിമിഷം ഭൂമിയിലുള്ള ചെറു ഇരയെ കാണാനുമുള്ള കഴിവ് ഇതിനുണ്ട്. ഈ പക്ഷിയുടെ ജീവിതവും മനുഷ്യൻ്റെ ജീവിതവും ഒന്ന് താരതമ്യപ്പെടുത്തി നോക്കിയാൽ മനുഷ്യനും ഉയരത്തിലേക്ക് നോക്കാനും ഭൂമിയിലുള്ള വസ്തുവിനെ കാണാനുമുള്ളതായ കഴിവ് ദൈവം കൊടുത്തിട്ടുണ്ട്. എന്നാൽ മനുഷ്യൻ്റെ പ്രത്യേകത, അവൻ ഭൂമിയിലുള്ളതിനെ മാത്രം കാണുന്നു, പുറമെയുള്ള കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുന്നു. ഉയരത്തിലേക്ക് നോക്കാൻ അവൻ സമയം കണ്ടെത്തുന്നില്ല. തന്മൂലം മേലോട്ട് നോക്കി ദൈവത്തെ വിളിക്കാൻ ജീവിത കഷ്ടപ്പാടുകൾ, പരീക്ഷകൾ വേണ്ടി വന്നിരിക്കുന്നു. മനുഷ്യന് ഭൂമിയിലുള്ള കൺമോഹം, ജഡമോഹം, ജീവനത്തിൻ്റെ പ്രതാപം ഇവയെ അനുസരിച്ച് ഉള്ള ദർശനങ്ങൾ മാത്രമേ കാണാൻ ശ്രമിക്കുന്നുള്ളൂ. എന്നാൽ സ്വർഗത്തിലെ നിത്യമായ നിത്യതയെക്കുറിച്ചോ ആത്മാവിൻ്റെ രക്ഷാമാർഗത്തെ പറ്റിയോ ചിന്തിക്കുന്നില്ല. മോശയും ഏലിയാവും അഹ്റോനും ഹാനോക്കും ഭൂമിയിലുള്ളതിനേക്കാൾ സ്വർഗത്തിലുള്ളതിനെ അന്വേഷിച്ചതുകൊണ്ട് ഭൂമിയിൽ വെച്ച് അവർ തളർന്നുപോയില്ല, ക്ഷീണിച്ചുപോയില്ല. അവർ ശക്തിയെ പുതുക്കി അവരുടെ കാഴ്ച മങ്ങാതിരിപ്പാൻ അവരുടെ കണ്ണുകളുടെ നടുവിൽ വചനം വെച്ചിരുന്നു. യഹോവയെ ഭയപ്പെട്ട് അവൻ്റെ വചനങ്ങളെ രാപ്പകൾ ധ്യാനിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. രാപ്പകൾ കഴുകനും ഇരപിടിക്കാതെ സൂര്യനെ നോക്കി ഉപവസത്തോടുകൂടി ഇരിക്കുന്നതുപോലെ നാമും ദൈവകൃപയെ നിറയ്ക്കാൻ കാത്തിരിക്കേണ്ടതായ നാളുകളാണ് ഈ കാലഘട്ടങ്ങൾ എന്ന് ഓർപ്പിക്കുന്നു. 4-ാമത്തെ കഴുകൻ്റെ പ്രത്യേകത അതിൻ്റെ ഇണയെ കണ്ടുപിടിക്കുന്ന രീതിയാണ്. അത് വളരെ രസകരമാണ്. ആത്മീയൻ വളരെ നല്ല കാര്യങ്ങൾ കഴുകൻ്റെ ജീവിത ശൈലിയിൽ നിന്ന് പഠിക്കാനുണ്ട്. പെൺ കഴുകൻ ഒരു കമ്പും പിടിച്ചുകൊണ്ട് ഉയരത്തിൽ പറക്കും. തനിക്കിഷ്ടപ്പെട്ട ഒരു ആൺ കഴുകനെ കണ്ടെത്തുമ്പോൾ തൻ്റെ കയ്യിൽ ഉള്ള കമ്പ് ഇട്ടു കൊടുക്കും. ഏതെങ്കിലും സന്ദർഭത്തിൽ ആ ആൺകഴുകൻ ആ കമ്പ് പിടിച്ചെടുക്കുകയാണെങ്കിൽ ആ പെൺകഴുകൻ ആ ആൺകഴുകൻ്റെ കൂടെ ജീവിതാവസാനം വരെ ഒന്നിച്ച് ജീവിക്കും. കഴുകൻ്റെ ഈ ദിവ്യപ്രേമം ആത്മീയനെ ചിന്തിപ്പിക്കുന്നത് സ്വർഗത്തിലെ ദൈവം ലോകമനുഷ്യനെ തൻ്റെ മണവാട്ടിയായി സ്വീകരിക്കുന്നതിന് ക്രിസ്തുവാകുന്ന മണവാളനെ ഈ ലോകത്തിലേക്ക് അയച്ചു. വചനമാകുന്ന കമ്പ് കൊടുത്തിരിക്കുകയാണ്. ആരെങ്കിലും ക്രിസ്തുവിൻ്റെ വചനമാകുന്ന കമ്പ് പിടിക്കുകയാണെങ്കിൽ അഥവാ
ആ വചനം കേട്ട് അവനോട് ചേരുവാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ വാതിൽ തുറന്നു കൊടുത്താൽ മനുഷ്യൻ ദൈവത്തോട് പന്തിഭോജനം ചെയ്യുവാൻ നടത്തും എന്ന് മാത്രമല്ല മണവാട്ടിയായി തന്നെ ചേർത്ത് കൊള്ളുവാൻ തയ്യാറായി വാനമേഘത്തിൽ നമ്മെ കൊണ്ടുപോവുകയും ചെയ്യും. കാന്തയെ അന്വേഷിച്ചാണ് മണവാളൻ ഇറങ്ങി വരുന്നത്. മാമോദിശയാകുന്ന പ്രാരംഭ നടപടിയിൽ കൂടി ക്രിസ്തുവിനെ സ്വീകരിക്കുകയും ആ ജീവിതാനന്ദം ക്രിസ്തുവിനെ സ്വീകരിക്കുകയും ചെയ്തിരിക്കുന്നു. ആ സ്വർഗീയ മണവാളൻ നമുക്ക് ഭൂമിയിൽ കൂടുണ്ടാക്കി തരുന്നതാണ് ദേവാലയങ്ങൾ. ആ കൂട്ടിൽ കഴുകൻ കൂട് ഒരുക്കുന്ന പോലെ നാമും ദിവ്യ ബലിക്കായി ദേവാലയം ഒരുക്കുന്നു. ക്രിസ്തു നമ്മെ ഇഷ്ടപ്പെട്ടിരിക്കുന്നു, നാം അവനിൽ ആയിത്തീർന്നിരിക്കുന്നു. ഇതാണ് ക്രിസ്തീയ സൗഭാഗ്യം. അഞ്ചാമത്, കഴുകൻ തൻ്റെ കൂട് ശരിയാക്കുന്നത് ഒരു പ്രത്യേക രീതിയിലാണ്. ജനങ്ങളുടെയോ പക്ഷികളുടെയോ ശ്രദ്ധ കിട്ടാതെ കൊടും പാറയുടെ മുരമ്പിലാണ്, വൻ വൃക്ഷത്തിൻ്റെ മരത്തിലോ വലിയ ചുള്ളിക്കമ്പുകളും മരത്തൊലികളും കൊണ്ട് ഇണക്കഴുകന്മാർ കൂടുകൂട്ടുന്നു. അവർ കൂട് തയ്യാറാക്കി കഴിഞ്ഞാൽ അവർ കുഞ്ഞാടിനെ തിരക്കി വേട്ടയാടി ഇറങ്ങും. കുഞ്ഞാടിനെ കിട്ടിക്കഴിഞ്ഞാൽ അത് കൊത്തിയെടുത്ത് തൻ്റെ കൂട്ടിൽ കൊണ്ടുവന്ന് മാംസം തിന്നുകയും രക്തം കുടിക്കുകയും ചെയ്യും. കുഞ്ഞാടിൻ്റെ തോൽ തങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഉറങ്ങാൻ വേണ്ടി അവ ശ്രദ്ധയോടെ ആ കൂട്ടിൽ വിരിച്ചൊരുക്കും. ഈ പ്രക്രിയ ഏതൊരു ആത്മീയനെയും ദൈവികമായി ചിന്തിപ്പിക്കുവാൻ കാരണമായ കാര്യങ്ങളാണ്. ഒന്ന്, ദൈവ പൈതലിൻ്റെ ഭവനം ഉന്നതത്തിലായിരിക്കണം. ഭൂമിയിലുള്ളത് താൽക്കാലികവും ഉന്നതങ്ങളുള്ളത് നിത്യവാസവുമാണ്. രണ്ട്, ക്രിസ്തുവാകുന്ന പാറയിൽ അവൻ കൂടുകൂട്ടണം. മൂന്ന്, വിരിച്ചൊരുക്കിയ ഭവനം അവൻ്റെ ആരാധന ആലയത്തിന് സമമായിരിക്കണം. നാല്, ആരാധനാലയം തയ്യാറായാൽ വിരിച്ചൊരുക്കിയ കുഞ്ഞാടിൻ്റെ രക്തവും മാംസവും ഭക്ഷിക്കുന്നത് വഴി പുതുജീവൻ പ്രാപിക്കുന്നു. അഞ്ച്, കർത്തൃവചനം എത്ര അർത്ഥമുള്ളതായി നമുക്ക് കാണാൻ സാധിക്കും. മനുഷ്യപുത്ര, ദൈവത്തിൻ്റെ മാംസവും രക്തവും കുടിക്കാതെയും ഇരുന്നാൽ നിങ്ങൾക്ക് ഉള്ളിൽ ജീവനില്ല. കർത്താവിൻ്റെ തിരുശരീരങ്ങൾ ഭക്ഷിക്കുന്നവനാണ് നിത്യജീവൻ ഉള്ളത്. അതാണ് സഭയുടെ വിശ്വാസം. വിശുദ്ധ കുർബാന ജീവൻ്റെ വഴിയാഹാരമാണ് എന്നാണ് പിതാക്കന്മാർ പഠിപ്പിച്ചിരിക്കുന്നത്. കഴുകനെ നോക്കി മനുഷ്യൻ പഠിക്കുന്ന പാഠങ്ങൾ എത്രയോ ശ്രേഷ്ഠമായിരിക്കുന്നു. ആറാമതായി, കഴുകൻ്റെ ജീവിതത്തിലെ അടുത്ത പ്രത്യേകത, പെൺ കഴുകൻ തൻ്റെ കുഞ്ഞുങ്ങളെ ചെറിയം കീഴിൽ മറയ്ക്കും, ആൺ കഴുകൻ ഭക്ഷണം തേടി കൊടുക്കുകയും ചെയ്യും. ആവർത്തനം 32:11 വിവരിക്കുന്നു എത്ര സുരക്ഷിതമായി തൻ്റെ കുഞ്ഞുങ്ങളെ സൂക്ഷിക്കുന്നു. 91 സങ്കീർത്തനക്കാരൻ പറയുന്നു, അത്യുന്നതൻ്റെ മറവിൽ വസിക്കുകയും സർവശക്തൻ്റെ നിലയിൽ പാർക്കുകയും ചെയ്യുന്ന മനുഷ്യൻ എത്രയോ ഭാഗ്യവാൻ. ദൈവമാണ് നമ്മുടെ സങ്കേതവും കോട്ടയും. നാശകരമായ മഹാമാരിയിൽ നിന്ന് നമ്മെ വിടുവിക്കുന്നത് തമ്പുരാനാണ്. അതിനാലാണ് നമ്മുടെ കൂടാരങ്ങളിൽ ഒരു ഭാതിയും അടുക്കാതിരിക്കുന്നത്. ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയോ ഉച്ചയിലൂതുന്ന കാറ്റോ ബാധിക്കാതെ ഇരിക്കുന്നതും ഒരു അണുബാധയും നമുക്ക് ഏൽക്കാതിരിക്കുന്നതും തൻ്റെ ചിറകിൽ കീഴിൽ നാം മറയ്ക്കപ്പെടുന്നത് കൊണ്ടാണ്. ഏഴാമതായി, ആവർത്തന പുസ്തകം 32:11 കഴുകൻ തൻ്റെ കുഞ്ഞുങ്ങളെ പറക്കാൻ പഠിപ്പിക്കുന്ന പാഠം വിവരിക്കുന്നുണ്ട്. കഴുകൻ തൻ്റെ കൂടനക്കി കുഞ്ഞുങ്ങൾക്ക് മീതെ പറക്കുന്ന പോലെ താൻ ചിറക് വിരിച്ച് അവനെ എടുത്ത് ചെറുകന്മേൽ അവനെ വഹിച്ചു എന്നാണ് കഴുകൻ എന്നതാണ് കഴുകൻ ചെയ്യുന്നത്. നാല് കാര്യങ്ങൾ ഇവിടെ ചെയ്യുന്നു. ഒന്ന്, കഴുകൻ കൂടനക്കുന്നു. രണ്ട്, കൂടിൻ്റെ ഓരോ അടിത്തറ ഇളക്കുന്നു. മൂന്ന്, കുഞ്ഞുങ്ങളെ തള്ളി താഴെയിടുന്നു. നാല്, എന്നാൽ കുഞ്ഞുങ്ങൾ താഴെ വീഴാതെ ആ കുഞ്ഞുങ്ങളെ ചിറകിന്മേൽ വഹിക്കുന്നു. കരുതനായ കഴുകൻ കുഞ്ഞുങ്ങൾക്ക് നിലംപതിക്കാൻ അനുവദിക്കുന്നില്ല. അതിനു മുമ്പേ താഴ്ന്നു പറന്നു വന്ന് ചിറക് വിരിച്ച് അതിൽ ആയിരിക്കും കൃത്യമായി കുഞ്ഞുങ്ങൾ വീഴുന്നത്. പിന്നെയും ആ ചിറകിൽ ആ കുഞ്ഞിനെയും വഹിച്ച് ഉയരത്തിലേക്ക് കൊണ്ടുപോയി കൂടിൻ്റെ ഒരു കമ്പിൽ ഇരുത്തി പിന്നെയും തള്ളി താഴെ വീഴ്ത്തും. ഇങ്ങനെ പല പ്രാവശ്യം ചെയ്യുമ്പോൾ കുഞ്ഞിന് ചിറകിന് ബലം കിട്ടി പറക്കാൻ പഠിക്കും. ഇതാണ് സത്യത്തിൽ തമ്പുരാൻ്റെ പ്രവർത്തനവും എന്ന് നമുക്ക് തോന്നിപ്പോകും. നമ്മെ ക്രൂരമായ വേദനയിലും പരീക്ഷണങ്ങളിൽ കൂടിയും കടത്തിവിടുകയും അപ്പോൾ നാം ചിന്തിച്ച് ഇങ്ങനെ പറഞ്ഞു പോകും, ദൈവമേ എന്നെ നീ കൈവിട്ടത് എന്ത് എന്ന് ചോദിച്ചു പോകും. വീഴാതെ തൻ്റെ കരങ്ങളിൽ സൂക്ഷിക്കുന്നത് മൂലം ശോധന സഹിച്ച് ദൈവത്തിന് കൊള്ളാവുന്നവനായി തീരുന്നു എന്നുള്ളതാണ് സത്യം. കഴുകൻ തൻ്റെ കൂടെ ഇളക്കുമ്പോൾ ഉണ്ടാകുന്ന വേദനയ്ക്ക് സമമാണ് നമ്മുടെ രോഗം, പ്രയാസം, ദുഃഖം, ദുരിതം ഇവയെല്ലാം. എന്നാൽ കഴുകൻ കുഞ്ഞുങ്ങളെ
നാല് മണിക്കൂർ പറക്കാൻ പഠിപ്പിക്കുന്നതുപോലെ ആത്മീയനെ അഭ്യസിപ്പിക്കുന്ന പാഠങ്ങളാണ് ഈ വേദനയും പ്രയാസവും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പ്രാർത്ഥന, നോമ്പ് തുടങ്ങിയവ എല്ലാം പ്രത്യാശ വെക്കുമ്പോൾ ഈ വേദനകൾ നിസ്സാരമാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. പറക്കമുറ്റിയ കഴുകൻ പിന്നെ കുഞ്ഞാടിൻ്റെ രക്തവും മാംസവും തിന്ന് ശക്തി പ്രാപിക്കുന്നതുപോലെ ആത്മീയൻ വിശുദ്ധ കുർബാനയും വിശുദ്ധ വചനവും ഭക്ഷിച്ച് ശക്തി പ്രാപിക്കേണ്ടതാണ്. വചനം ഇരുവായ്ത്തലയുള്ള വാളാണ്. അത് അസ്ഥിമഞ്ജനങ്ങളെ തുടച്ചു കയറുന്നവയാണ്. ചിന്തനകളെയും ഭാവനകളെയും വിവേചിക്കുന്നതാണ് ദൈവവചനം. കഥാവിൽപ്രിയരെ, എൻ്റെ വാക്ക് അവസാനിപ്പിക്കട്ടെ. 103 സങ്കീർത്തനം 5 വാക്യത്തിൽ നാം വായിച്ച വചനം, നിന്റെ യൗവനം കഴുകനെ പോലെ പുതുകി വരത്തക്കവണ്ണം ദൈവം നിന്റെ വായ്ക്ക് നന്മകളുണ്ട്, തൃപ്തി വരുത്തുന്നു എന്നാണ്. 7 കാര്യങ്ങളാണ് കഴുകൻ്റെ ജീവിതത്തിൽ നിന്നും നാം പഠിച്ചത്. 1, പുതുക്കപ്പെടുന്ന ഒരനുഭവം. അതെ, യൗവനത്തിലെ എന്ന പോലെ നിങ്ങൾ പുതുകി വരണം. അതിന് പ്രാർത്ഥന, നോമ്പ്, ഉപവാസം എന്നിവയിൽ നിങ്ങൾ കാത്തിരിക്കണം. 2, എടുക്കാവുന്ന ഭാരമേ നിങ്ങൾ എടുക്കാവൂ. കൂടുതൽ എടുത്ത് അത് പൂർത്തീകരിക്കാൻ വയ്യാത്ത ഒരവസ്ഥയിൽ നിങ്ങൾ കൊണ്ട് എത്തിക്കരുത്. അതുകൊണ്ട് എടുക്കാവുന്ന ഭാരമേ ജീവിതത്തിൽ എടുക്കാവൂ. 3, ഭൂമിയിലുള്ളത് മാത്രമല്ല സ്വർഗത്തിലുള്ള കാര്യങ്ങളാണ് കൂടുതൽ ചിന്തിക്കേണ്ടത് എന്ന് ഈ പക്ഷിയുടെ ജീവിതത്തിൽ നിന്ന് നാം പഠിക്കേണ്ടതായ കാര്യമാണ്. 4, ഇണയെ കണ്ടെത്തുന്ന കഴുകൻ കൂടുകൂട്ടുന്നു, കുഞ്ഞാടിനെ ഭക്ഷിക്കുന്നു, അങ്ങനെ ശക്തി പ്രാപിച്ച് ഭവനം ഒരുക്കുന്നു. ഇതുപോലെ ദൈവീക ഭവനം നമ്മൾ ഒരുക്കേണ്ടതാണ്. കുഞ്ഞാടിൻ്റെ രക്തം നാം ഭക്ഷിക്കണം, കുഞ്ഞാടിൻ്റെ ശരീരം നാം ഭക്ഷിക്കണം, അങ്ങനെ നമുക്ക് ശക്തി പ്രാപിക്കണം. കഴുകൻ തൻ്റെ കുഞ്ഞുങ്ങളെ പറക്കാൻ പഠിപ്പിക്കുന്നു എന്നുള്ളതാണ് 5 പ്രത്യേകത ഞാൻ പറഞ്ഞത്. ഇതുപോലെ ദൈവം നമ്മളെ ശക്തീകരിച്ച് പറപ്പിക്കുന്നത് ഒരനുഭവമാണ് രോഗം, പ്രയാസം, ദുഃഖം, ദുരിതം. എന്നാൽ അതിൽ വീണു പോകാതെ, താഴ്ന്നു പോകാതെ, നിലംപരിയാകാതെ തമ്പുരാൻ കാക്കുന്നു എന്നുള്ളത് നാം മറന്നു പോകരുത്. 6, പറക്കാൻ പഠിപ്പിച്ചു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് കുഞ്ഞാടിനെ ഭക്ഷിച്ച് ശക്തി പ്രാപിക്കാം. ഇതേ അനുഭവമാണ് ജീവിത അനുഭവങ്ങളിലേക്ക് നാം കടന്നു കഴിയുമ്പോൾ പിന്നെ കുഞ്ഞാടിനെ, അതെ ക്രിസ്തുവിനെ തന്നെ നാം ഭക്ഷിച്ച് ശക്തി പ്രാപിക്കണം. 7, ഉയരങ്ങളിലേക്ക് പറന്നു പോകുന്ന ഒരു പക്ഷിയാണ് പിന്നീട് നമ്മൾ കണ്ടത്. അവൻ ആ കുഞ്ഞുങ്ങൾ ശക്തി പ്രാപിച്ച് പറന്ന് ആകാശത്തിലേക്ക് പറന്നു പോകുന്നത് പോലെ, അതെ ശക്തി പ്രാപിച്ച് നാമം പറന്നു പോകേണ്ടവരാണ് എന്നുള്ള ഓർക്കുക. ദൈവം നമ്മളെ വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കുക, പ്രവർത്തിക്കുക, പ്രകാശിക്കുക. അനുതാപ ഹൃദയത്തോടും കണ്ണുനീരോടും കൂടി വിശുദ്ധ നോമ്പാൽ ദൈവത്തിങ്കിലേക്ക് അടുത്തു ചെല്ലുവാൻ ഈ വചനങ്ങൾ സഹായകമാകട്ടെ. എന്നാൽ ഇപ്പോഴെങ്കിലും നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടും ഉപവാസത്തോടും കരച്ചിലോടും വിലാപത്തോടും കൂടെ എങ്കിലേക്ക് തിരുവിൻ എന്ന് യഹോവയുടെ അരുളപ്പാട്. യോവേൽ പ്രവചന പുസ്തകം 2:12. എല്ലാം ഒരു സ്ഥലത്തേക്ക് തന്നെ പോകുന്നു, എല്ലാം പൊടിയിൽ നിന്നുണ്ടായി, എല്ലാം വീണ്ടും പൊടിയായിത്തീരുന്നു. സഭാപ്രസംഗി 3:20. അതുകൊണ്ട് അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിൻ്റെ ബലമുള്ള കൈക്കീഴ് താണിരിപ്പിൻ. 1 Petros 5:6. അതുകൊണ്ട് നീ നിന്റെ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് മടങ്ങി വരിക, ദയയും ന്യായവും പ്രമാണിച്ച് ഇടപെടാതെ നിന്റെ ദൈവത്തിനായി കാത്തുകൊണ്ടിരിക്കുക. ഓശേയ പുസ്തകം 12:6. നിന്റെ ദൈവമായ യഹോവ രക്ഷിക്കുന്ന വീരനായി നിന്റെ മധ്യേ ഇരിക്കുന്നു. അവൻ നിന്നിൽ അത്യന്തം സന്തോഷിക്കും. തൻ്റെ സ്നേഹത്താൽ അവൻ മിണ്ടാതിരിക്കുന്നു. ഉത്സവ ദിനത്തിൽ എന്ന പോലെ അവൻ നിന്നിൽ ആനന്ദിക്കും. സെഫന്യാ പ്രവചന പുസ്തകം 3:17. ഭാരക്കുമോർ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നതും ഉന്നതമായ തൻ്റെ തിരുനാമത്തിന് പാടുന്നതും പ്രഭാതകാലം തൻ്റെ കൃപയും രാത്രികാലങ്ങൾ തൻ്റെ വിശ്വാസത്തെ അറിയിക്കുന്നത് എത്രയോ നല്ലതാകുന്നു. കർത്താവേ, പ്രഭാസമയത്തെൻ്റെ സ്വരം നീ കേൾക്കണം. പ്രഭാത ഞാൻ ഒരുക്കത്തോടെ നിനക്ക് കാണപ്പെടുമാറാകണം. കർത്താവേ, നിന്റെ ജനതോട് കരുണയണം. കർത്താവേ, ഞങ്ങളെല്ലാവരുടെയും പാപങ്ങളെ പരിഹരിച്ച് ക്ഷമിക്കണം. പരിശുദ്ധനായ ഗ്ലോവേ, നിന്റെ വലത്ത് ഞങ്ങളുടെ മേലാവസിച്ച്
നിന്റെ തിരുനാമനിമിത്തം ഞങ്ങളുടെ പാപരോഗത്തെ നീ സൗഖ്യമാക്കണമേ. ആമീൻ. യ്യോ ചെയ്യരുതേ ഞാൻ പാദങ്ങളെന്നറിയുന്നേ സർവകടങ്ങളും ആരാഞ്ഞ നരകം താനന്നവകാശം നിന്നെ വിളിപ്പാൻ കഴിവെന്നേ മൗനം ഗതിയാ ഞാൻ പോവും നീക്കുക കൃപയായൻ പാദം